Hello friends, assalamu alaikum. Welcome back to your channel. Appam nammal indu cheyan povunnathu nalla oru broccoli gravy aato. Nalla oru taste illa oru gravy aanu. Namukku parotta edeyum chapathi edeyum chorinokke kooda namukku kadikkan pattuna nalla oru tasty aayittulla oru dish aanu broccoli gravy. Appam nalla oru masala gravy aanu adu. Appo masala karikal ishtulla aalkarkkokke nanna ishtapadum. Appo inna chadri athra velliya oru spicy angatha kuttara onnilla. Adha nalla taste illa curry aanu. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഐറ്റംസേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാ ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒരു അര ടീസ്പൂൺ തികച്ചു വേണ്ട ചെറിയ ജീരകവും കുരുമുളകും പാടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില. പിന്നെ വലിയുള്ളി തന്നെ ഞാൻ രണ്ട് ടൈപ്പായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രൊക്കോളി ബ്രൊക്കോളി ഒരു മീഡിയം സൈസുള്ള ഒരു കുഞ്ഞു ബ്രൊക്കോളി ബ്രൊക്കോളി നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയും അതിനൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്ന ഇഞ്ചി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വലിയ പീസാക്കി വെച്ചിരിക്കുന്ന വലിയുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു പൊടി പീസല്ല, അതെടുക്കാനായിട്ടില്ല. അപ്പോൾ നമുക്ക് വലിയ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റോളം ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതാ ഏകദേശം നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇല്ലേ കുഞ്ഞു കഷ്ണാക്കി വെച്ചിരിക്കുന്ന അതിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ടൊന്ന് എല്ലാം പാടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, നമുക്ക് അധികം അങ്ങ് കുക്കാവണമെന്നില്ല. കാരണം ഇത് ഒന്ന് നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കാനുള്ളതല്ലേ. നമുക്ക് അതിന് മാത്രം അങ്ങ് വെന്ത് കിട്ടണമെന്നൊന്നുമില്ല. ഈ തക്കാളിയൊക്കെ ഒന്ന് ആ അതിൻ്റെ തോലിൽ നിന്നൊന്ന് വിട്ട് വരുന്ന പാകത്തിനൊന്ന് വെന്താൽ മതി. അത് കണ്ടില്ലേ, എല്ലാം നന്നായിട്ടൊന്ന് തോലൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജീരകവും കുരുമുളകും കൂടി ഉള്ളതില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. അത് വളരെ കുറച്ച് മതി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രണ്ടും കൂടിയിട്ട് ഒരു ടീസ്പൂണിൻ്റെ പകുതി മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ, ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം നമുക്ക് ഒരിക്കലും ഇതിൻ്റെ അളവ് കൂടി പോകരുത്. കാരണം അതിൻ്റെ ടേസ്റ്റ് കുത്തി പോകരുത്. അങ്ങനത്തെ ഒരു ലൈറ്റായിട്ടുള്ള ടേസ്റ്റേ പാടുള്ളൂ. നമുക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടിയാക്കി വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ ഒരു കുഞ്ഞി പച്ചമുളക് അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയൊരു സ്പൈസി ആയിട്ടുള്ള കറിയല്ല, അതാണ് ഞാൻ ഇതിൻ്റെ എരിവ് കുറച്ച് കുറച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയപ്പോൾ പോരാ, നന്നായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക, മുരിഞ്ഞ് കിട്ടില്ലേ അതുപോലെ നാക്കി കിട്ടണം. ഇനി നമുക്ക് എടുത്തിച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് 1 teaspoon മുളക് പൊടി ഇടാം. പിന്നെ നമുക്കൊരു 1/2 teaspoon മഞ്ഞപ്പൊടി ഇടാം. പിന്നെ ഒരു 2 teaspoon മല്ലിപ്പൊടി ഇടാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഒരു 1/2 teaspoonോളം നമുക്ക് ഗരം മസാലപ്പൊടി അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ പേസ്റ്റില്ല, നമ്മൾ ആദ്യം അരച്ച് വെച്ച് അതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം പാടെ അരച്ച് വെച്ചിരിക്കുന്ന അതിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ തേങ്ങയൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ പേസ്റ്റാണ് നമ്മുടെ ഈ കറിയുടെ തിക്നെസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പം നമ്മൾ ആ മിക്സി കഴുകിയ ജാറ് കഴുകിയെടുത്ത് ആ വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് പോരാ, കുറച്ചും കൂടി ഒന്ന് വെള്ളം വേണം തോന്നിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല തിക്നെസ് നമുക്ക് കറി കിട്ടും. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇല്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഈ ബ്രോക്കോളി നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ഒന്ന് വേവിച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ല നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്ന കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേത് നമ്മൾ ആ വേവിച്ച് കഴിയുമ്പം അതിൻ്റെ ആ ഒരു സത്തും ആ ഒരു ടേസ്റ്റെല്ലാം അങ്ങ് പോവും ആ വെള്ളത്തിൽ. അപ്പം ഇതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ എളുപ്പം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എല്ലാം പാടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് കിടന്ന് വേവട്ടെ. ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ ഏകദേശം ഇത്രയും ആയിട്ടുണ്ട്. പക്ഷെ അധികം അങ്ങ് വെന്തിട്ടില്ല. ആ ഒരു ബ്രോക്കോളിയുടെ ആ തണ്ട് ഭാഗങ്ങളൊന്നും അങ്ങനെ വെന്ത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കിടക്കട്ടെ, 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഇതാ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോക്കോളി ഗ്രേവി. നല്ല ടേസ്റ്റിയാണ് ഈ കറി കേട്ടോ. നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.